Hi friends, welcome to Amalgam World. Nyan Nidin. Innu nyan pudhiyoru course-um adinte details-um aayittaanu ningalude munpilotte ethiyirikkunnathu. Adinu munpayi njangalude kazhinja videos ellavarum kaananamennu njan abhyarthikkukayanu. Adupole thanne ningalude nirdeshangalum comments-um ningalude comment box-il rekhappeduthavunnathu. Innu njangal ningalkku parichayappeduthan pokunnathu BAMS course-ine kurichaanu. BAMS means Bachelor of Ayurvedic Medicine and Surgery. BAMS ഒരു undergraduate degree course ആണ്. This course is designed to make the students familiar with the concepts of Ayurveda and use it for the treatment of patients. BAMS പ്രതിപാദിക്കുന്നത് modern life-ൽ ആയുർവേദയുടെ importance-നെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ആയുർവേദ എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള പുരാതനമായ ഒരു ചികിത്സാ രീതിയാണ്. And traces its roots to Vedic times. Ayurvedam base ചെയ്തിരിക്കുന്നത് നമ്മുടെ herbal സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെക്കുറിച്ചാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കുക മാത്രമല്ല എങ്ങനെ രോഗം വരാതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ രോഗത്തിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാം എന്നതിനെയും കുറിച്ചാണ്. ആയുർവേദ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ 100% പാർശ്വഫലങ്ങളില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമേന്മ. ഇപ്പോൾ വളരെയധികം ആൾക്കാർ ആയുർവേദ ചികിത്സാ രീതിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ആയുർവേദ ചികിത്സാ രീതിക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ പറഞ്ഞിരിക്കുകയാണ് ആയുർവേദ പോലുള്ള പരമ്പരാഗത ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വരും കാലങ്ങളിൽ MBBS-നോട് കിടപിടിക്കാൻ ആയുർവേദയ്ക്ക് സാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇന്ത്യയിലും പുറത്തും വളരെയധികം റിസർച്ച് സെൻ്ററുകൾ വളർന്നു വരുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ആയതിനാൽ BAMS പഠിച്ചിറങ്ങുന്നവർക്ക് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിൽ ഉണ്ടാകും എന്നതിൽ സംശയമൊന്നുമില്ല BAMS പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ട മെയിൻ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റഡ് ഇൻ മെഡിസിനൽ പ്രോപ്പർട്ടി ഓഫ് ഹെർബ്സ് പേഷ്യൻസ് കോൺസെൻട്രേഷൻ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എംപതി ഒബ്സർവേഷൻ ആൻഡ് കൗൺസിലിംഗ് എബിലിറ്റി ഇനി നമുക്ക് കോഴ്സിലേക്ക് കടക്കാം ഈ കോഴ്സിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് ബാച്ച് വിത്ത് PCMB അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇതിന് മിനിമം നിങ്ങൾക്ക് 50-60% മാർക്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഏജ് ബാർ ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട് BAMS അഡ്മിഷൻ എടുക്കാൻ നീറ്റ് UG എക്സാം എഴുതേണ്ടത് കമ്പൽസറിയാണ് ഇതിൻ്റെ കൗൺസിലിംഗ് നടത്തുന്നത് ആയുഷ് കൗൺസിലാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം 5.5 വർഷമാണ് ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് ഫസ്റ്റ് പ്രൊഫഷണൽ 12 മന്ത്സ് സെക്കൻഡ് പ്രൊഫഷണൽ 12 മന്ത്സ് തേർഡ് പ്രൊഫഷണൽ 12 മന്ത്സ് ഫോർത്ത് പ്രൊഫഷണൽ 18 മന്ത്സ് ആൻഡ് കമ്പൽസറി ഇന്റേൺഷിപ്പ് 12 മന്ത്സ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആയുർവേദ സിസ്റ്റത്തിൽ താല്പര്യമുള്ളവരും അതുപോലെ സംസ്കൃതം ഇഷ്ടപ്പെടുന്നവരും മാത്രമേ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ BAMS കോഴ്സിൽ ഫസ്റ്റ് ഇയർ സംസ്കൃതം ഒരു സബ്ജക്റ്റാണ് ആയുർവേദ ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് സംസ്കൃത ശ്ലോകങ്ങളിലൂടെയാണ് അതിനാൽ സംസ്കൃത പഠനം ഇതിന് അനിവാര്യമാണ് MBBS-ൻ്റെ പോലെ തന്നെ BAMS-ലും അനാറ്റമി ആൻഡ് ഫിസിയോളജി ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റുകളാണ് ആയുർവേദയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആയുർവേദ ഇതിഹാസവും പദാർത്ഥ വിജ്ഞാനവും ആണ് 4.5 വർഷം അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുകയും ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പെർമനൻറ്റ് രജിസ്ട്രേഷൻ എടുക്കാവുന്നതുമാണ് പെർമനൻറ്റ് രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറായി വർക്ക് ചെയ്യാവുന്നതാണ് ടൂറിസം രംഗത്തും ഹോട്ടൽ രംഗത്തും ആയുർവേദത്തിന് വളരെയധികം സ്കോപ്പുണ്ട് ആയുർവേദത്തിൽ UG ലെവൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് PG ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് ആയുർവേദത്തിലെ PG മാത്രമല്ല സൈക്കോളജിയിലും യോഗയിലും ഒക്കെ PG ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് ഇതിനു പുറമെ PG ഡിപ്ലോമ കോഴ്സുകൾ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് PG കോഴ്സുകളുടെ ദൈർഘ്യം 3 വർഷവും PG ഡിപ്ലോമ കോഴ്സുകളുടെ ദൈർഘ്യം 1 വർഷവുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഞങ്ങളുടെ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നാളെ വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ